ബോണസ് തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധവുമായി ഓട്ടുകമ്പനി തൊഴിലാളികൾ. 20% ബോണസ് അനുവദിക്കുക, മിനിമം കൂലിയും ESI പ്രൊവിഡന്റ് ഫണ്ടും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജില്ലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികൾ പണിമുടക്കിയത്. പാലിയേക്കരയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനം CITU നേതാവ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്ത് ഇപ്പോൾ 658 രൂപ 20 പൈസ മിനിമം വേജസ് എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യം നമ്മുടെ സഖാക്കളൊക്കെ മനസ്സിലാക്കി കാണണം. നമ്മുടെ പല തൊഴിലാളികളും ഇവിടെ ഇരിക്കുന്നവരുണ്ട്. എനിക്കറിയാം, ഒരു ദിവസം ജോലി ചെയ്ത് വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ അവർക്കുള്ള കൂലി 10 രൂപയാണ്. അങ്ങനെ 10 രൂപയ്ക്ക് പണിയെടുത്ത് ആ സ്ഥാപനത്തിന്റെ വളർച്ചയും അതുപോലെ തന്നെ 8 മണിക്കൂർ 5 മിനിറ്റും 8 മണിക്കൂർ 10 മിനിറ്റും ജോലി ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ വളർച്ചയെ ലാക്കാക്കി നമ്മെല്ലാം പ്രവർത്തിച്ചു വന്നവരാണ്. ആന്റണി കുറ്റൂക്കാരൻ അധ്യക്ഷനായി, NN ദിവാകരൻ, PG മോഹനൻ, KM അക്ബർ, TL ആന്റു, P ഗോപിനാഥൻ, ഉണ്ണി നെന്മണിക്കര, പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു എന്നിവർ പ്രസംഗിച്ചു. ബോണസ് നിശ്ചയിക്കുന്നതിനു വേണ്ടി ജില്ലാ ലേബർ ഓഫീസർ 3rd തവണ വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് സൂചനാ പണിമുടക്ക് സമരം നടത്താൻ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത കൺവെൻഷൻ തീരുമാനിച്ചത്. മിനിമം കൂലി നടപ്പിലാക്കിയാൽ ബോണസ് കുറയ്ക്കും എന്ന ഓട്ടുകമ്പനി ഉടമകളുടെ നിലപാട് അംഗീകരിക്കില്ലെന്നും അർഹമായ ബോണസ് നിഷേധിച്ചാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കുമെന്നും ഓട്ടുകമ്പനി തൊഴിലാളികളുടെ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു.